നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രളയബാധിതർക്കുള്ള അടിയന്തര ധനസഹായ വിതരണം ഓണത്തിന് മുൻപ്. തുക വിതരണം ചെയ്യുക ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ. തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. സർക്കാർ ജീവനക്കാർക്ക് ഇത്തവണ സാലറി ചാലഞ്ച് ഇല്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡെബിറ്റ് കാർഡുകൾ ഒഴിവാക്കുന്നു. പുതിയ നീക്കം ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി. 1.5 വർഷം കൊണ്ട് 100,000+ യോനോ ക്യാഷ് പോയിന്റുകൾ സ്ഥാപിക്കാനും തീരുമാനം. സ്വർണ്ണവില വർധന തുടരുന്നു. വ്യാപാരം പുരോഗമിക്കുന്നത് പവന് 27,920 രൂപയിൽ. ഇന്ന് വർദ്ധിച്ചത് 80 രൂപ. ഒരു വർഷത്തിനിടെ ഉണ്ടായത് 20% വർധന. ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ഉൾപ്പെടെയുള്ള 4 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വാർത്തകൾ വിശദമായി. പ്രളയബാധിതർക്കുള്ള അടിയന്തര ധനസഹായം ഓണത്തിന് മുൻപ് വിതരണം ചെയ്യും. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തുക വിതരണം ചെയ്യാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. സർക്കാർ ജീവനക്കാർക്ക് ഇത്തവണ സാലറി ചാലഞ്ചും ഇല്ല. പ്രളയദുരിതബാധിതർക്കുള്ള അടിയന്തര ധനസഹായമായ 10,000 രൂപ സെപ്റ്റംബർ 7 കൊടുത്തു തീർക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ജില്ലാടിസ്ഥാനത്തിൽ മന്ത്രിമാരുടെ മേൽനോട്ടത്തിൽ അർഹതപ്പെട്ടവരുടെ പട്ടിക തയ്യാറാക്കി തുക വിതരണം ചെയ്യും. ഇത്തവണ സർക്കാർ ജീവനക്കാർക്ക് സാലറി ചലഞ്ച് ഇല്ല. ഓണാഘോഷം ചെലവ് ചുരുക്കി നടത്താനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചു. ജീവനക്കാർക്ക് ബോണസ് കഴിഞ്ഞ തവണത്തേതുപോലെ നൽകും. എന്നാൽ ഉത്സവ ബത്തയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡെബിറ്റ് കാർഡുകൾ ഒഴിവാക്കുന്നു. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡെബിറ്റ് കാർഡുകൾ ഒഴിവാക്കുന്നത്. 5 വർഷം കൊണ്ട് രാജ്യത്ത് പ്ലാസ്റ്റിക് കാർഡുകൾ ഇല്ലാതാകുമെന്നും ബാങ്കിംഗ് വൃത്തങ്ങൾ പറയുന്നു. SBI ഉപഭോക്താക്കളിൽ നിരവധി ആളുകൾ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കാർഡുകൾ ഇല്ലാതെ തന്നെ ATMകളിൽ നിന്ന് പണം പിൻവലിക്കാനും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പണം കൈമാറാനും കഴിയുമെന്നും SBIയുടെ യോനോ പ്ലാറ്റ്ഫോം വഴി രാജ്യത്ത് ഡെബിറ്റ് കാർഡുകളുടെ എണ്ണം കുറയ്ക്കാനാകുമെന്നുമാണ് അധികൃതർ പറയുന്നത്. ഡെബിറ്റ് കാർഡ് ഇല്ലാതെ തന്നെ യോനോ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ATMൽ നിന്ന് പണം പിൻവലിക്കാനും ഇടപാടുകൾ നടത്താനും കഴിയും. ഇതിനോടകം 68,000 യോനോ ക്യാഷ് പോയിന്റുകൾ ബാങ്ക് സജ്ജമാക്കിയിട്ടുണ്ട്. 1.5 വർഷം കൊണ്ട് 100,000+ യോനോ ക്യാഷ് പോയിന്റുകൾ സ്ഥാപിക്കാനാണ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ SBI ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ. സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു. പവന് 80 രൂപ വർദ്ധിച്ച് 27,920 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 20% വർധനയാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. ആഗോള വിപണിയിലെ വില വർധനവിന് അനുസരിച്ചാണ് ആഭ്യന്തര വിപണിയിലും വില കൂടുന്നത്. 2019-20 കാലയളവിൽ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നതിനാൽ അടുത്തെങ്ങും വില വലിയ തോതിൽ കുറയാൻ സാധ്യതയില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. കുറ്റ്യാടി കരിങ്ങാട് കൊരണപ്പാറ മലയിൽ റിസോർട്ടിനോട് ചേർന്നുള്ള ജലസംഭരണികൾ പ്രദേശവാസികൾക്ക് ഭീഷണിയാവുന്നു. സംഭരണികൾ പൊളിച്ചു മാറ്റാൻ കായക്കുടി പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടിട്ടും റിസോർട്ട് ഉടമ അതിന് തയ്യാറാവുന്നില്ല. കായക്കുടി പഞ്ചായത്തിൽപ്പെട്ട കരിങ്ങാട് കൊരണപ്പാറ മലയിൽ റിസോർട്ട് നിർമ്മിക്കുന്ന സ്ഥലത്തോട് ചേർന്നുള്ള ജലസംഭരണികളാണ് അപകടാവസ്ഥയിലുള്ളത്. കഴിഞ്ഞ ആഗസ്റ്റിൽ തന്നെ ജലസംഭരണിയുടെ അപകട സാധ്യതയെക്കുറിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് കായക്കുടി പഞ്ചായത്ത് സെക്രട്ടറി ടാങ്കുകൾ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് റിസോർട്ട് ഉടമകൾക്ക് നോട്ടീസ് നൽകി. എന്നാൽ ഒരു വർഷം പിന്നിടുമ്പോഴും യാതൊരു നടപടിയും റിസോർട്ട് ഉടമകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. താഴ്വാരത്തെ 100 കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായാണ് ടാങ്കുകൾ നിൽക്കുന്നതെന്നും പഞ്ചായത്തിന്റെ യാതൊരു അനുമതിയും വാങ്ങാതെയാണ് മലമുകളിൽ നിർമ്മാണ പ്രവൃത്തി നടത്തിയതെന്നും പഞ്ചായത്ത് സെക്രട്ടറി മനോജ് പറഞ്ഞു. ഈ ടാങ്ക് താഴ്വാരത്തിന് ഭീഷണിയാണ്, പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായതിനെ ഈ ടാങ്ക് പൊളിച്ചു നീക്കാൻ മാത്രമേ ഇതിന് നിർവാഹമുള്ളൂ. വേറെ ഓപ്ഷനൊന്നും സെക്രട്ടറി നിലയിൽ നമ്മുടെ കാണുന്നില്ല. കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലുണ്ടായ കായക്കൊടിയിലെ മുണ്ടിയോടിനോട് ചേർന്നുള്ള ഭാഗത്താണ് ടാങ്കുകൾ ഉള്ളതെന്നതും അപകടാവസ്ഥ വർദ്ധിപ്പിക്കുന്നതായി സ്ഥലം പരിശോധിച്ച വടകര ഡെപ്യൂട്ടി തഹസിൽദാർ സുധീർ പറഞ്ഞു. അപ്പോൾ അതിൽ വെള്ളം നിറയ്ക്കുകയാണ് നിൽക്കുകയാണെങ്കിൽ ഒരു ഭാഗത്ത് ഭൂമി ഇല്ലാത്ത രീതിയിലാണുള്ളത്. പെട്ടെന്ന് തന്നെ അത് പൊട്ടുകയാണെങ്കിൽ താഴെ വാരത്തിലുള്ള ആൾക്കാർക്കെല്ലാം അപകട ഭീഷണി ഉണ്ടാവുകയും ശക്തമായ വെള്ളൊഴുപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
ഒരു അപകടത്തിന് കാത്തു നിൽക്കാതെ ജലസംഭരണികൾ പൊളിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ വടകര. കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇതേ തുടർന്ന് കണ്ണൂർ, കോഴിക്കോട്, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റതിരിഞ്ഞ് ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളതെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ശനിയാഴ്ച വരെ ചില ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച നാലിടങ്ങളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. 24-ാം തീയതി തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നത്. തെക്കു പടിഞ്ഞാറ് അറബിക്കടലിൽ 22 വരെ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. ഈ മേഖലയിലേക്ക് മത്സ്യത്തൊഴിലാളികൾ പോകരുതെന്ന മുന്നറിയിപ്പും അധികൃതർ നൽകി. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ. ഇരിട്ടി അയ്യൻകുന്ന് പാലത്തിൻകടവിൽ കണ്ടെത്തിയ ഭൂമി വീണ്ടുകീറൽ പ്രതിഭാസം ആശങ്കാജനകമെന്നും താമസം ഒഴിവാക്കുന്നതാണ് അഭികാമ്യമെന്നും ജിയോളജി അധികൃതർ. കലക്ടർക്ക് കൈമാറിയ റിപ്പോർട്ടിലാണ് കണ്ണൂർ മൈനിംഗ് ആൻഡ് ജിയോളജിയിലെ സീനിയർ ജിയോളജിസ്റ്റ് വി ദിവാകരൻ അപകട ഭീഷണി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. തിരുവനന്തപുരം ആസ്ഥാനമായ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസസ് സ്റ്റഡീസിനെ കൊണ്ട് വിശദമായ പഠനം നടത്തണമെന്നും ശുപാർശയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയിലാണ് അയ്യൻകുന്ന് പാലത്തിൻകടവ് രാജീവ് നഗർ റോഡ് മേഖലയിൽ ഭൂമി വിണ്ടുകീറിയ നിലയിൽ കണ്ടെത്തിയത്. പ്രദേശത്തെ 50 ഏക്കറിലധികം സ്ഥലത്ത് നിരവധി വിള്ളലുകളുണ്ട്. ചില വിള്ളലുകൾക്ക് 25 സെന്റിമീറ്റർ വരെ വീതിയും 300 മീറ്റർ വരെ നീളവുമുണ്ട്. 3 വീടുകളും വിണ്ടുകീറി. പാലത്തിൻകടവിൽ നിന്ന് രാജീവ് നഗറിലേക്ക് കോൺക്രീറ്റ് നടത്തി പണിത റോഡും കുറുകെ വിണ്ടുകീറിയിട്ടുണ്ട്. കുന്നേൽ ജോസഫ്, നടക്കൽ ജോർജ്, റോസമ്മ വടിയാറ്റുകുന്നേൽ എന്നിവരുടെ വീടുകൾക്കാണ് വിള്ളലുണ്ടായത്. ഇതിൽ റോസമ്മയുടെ വീടിന്റെ തറയടക്കം വിണ്ടുകീറി ഇടിഞ്ഞ നിലയിലാണ്. താഴ്വാരത്ത് താമസിക്കുന്ന 8 കുടുംബങ്ങളും ഭീഷണിയിലാണ്. അയ്യൻകുന്ന് പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കണ്ണൂർ മൈനിംഗ് ആൻഡ് ജിയോളജിയിലെ സീനിയർ ജിയോളജിസ്റ്റ് വി ദിവാകരൻ സ്ഥലം പരിശോധിച്ചത്. ഇത് സംബന്ധിച്ച് കലക്ടർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് വിണ്ടുകീറൽ പ്രതിഭാസം ആശങ്കാജനകമെന്നും താമസം ഒഴിവാക്കുന്നതാണ് ഉചിതമെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മാത്രവുമല്ല, തിരുവനന്തപുരം ആസ്ഥാനമായ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിനെ കൊണ്ട് വിശദമായ പഠനം നടത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. സണ്ണി ജോസഫ് MLA, അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു. അപകട ഭീഷണിയിലായ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനുള്ള നടപടി വേണമെന്നും സുരക്ഷിതമായ മേഖലയിൽ സ്ഥലവും വീടും അനുവദിക്കണമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിന്റെ പരിസരത്തുള്ള അക്കേഷ്യ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമായി. അക്കേഷ്യ പൂക്കാൻ തുടങ്ങിയതോടെ പരിയാരത്തെ രോഗികൾക്ക് അലർജിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ബാധിക്കുന്നതായുള്ള പരാതികളും വ്യാപകമാണ്. അക്കേഷ്യ മരങ്ങൾക്കിടയിലാണ് പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജ് പ്രവർത്തിക്കുന്നത്. അക്കേഷ്യ പൂക്കാൻ തുടങ്ങിയതോടെ പരിയാരം ആയുർവേദ ആശുപത്രിയിലെ രോഗികൾക്ക് അലർജിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ബാധിക്കുന്നതായ പരാതികൾ വ്യാപകമാണ്. ഇവ വെട്ടിമാറ്റണമെന്ന ആവശ്യവും ഇതോടെ ശക്തമായി. അക്കേഷ്യ മരം, ആ മരം ഇപ്പോൾ പൂത്തിട്ട് അവിടെ ആയുർവേദ കോളേജിലുള്ള രോഗികൾക്ക് ഒരുപാട് അലർജി പോലുള്ള അസുഖങ്ങൾ പടർന്ന് പന്തലിക്കുകയാണ്. ആ മരം മുറിച്ചു മാറ്റാൻ ആയുർവേദ കോളേജ് അധികൾ DFOയുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ആ മരം മുറിച്ചു മാറ്റി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സർക്കാർ ഭൂമിയായതിനാൽ DFOയുടെ അനുമതിയുണ്ടെങ്കിൽ മാത്രമേ ഇവ മുറിച്ചു മാറ്റാൻ കഴിയുകയുള്ളൂ. അതിനാൽ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെട്ട് അക്കേഷ്യ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമായി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. വാർത്തകളിലേക്ക്. ഓണത്തിന് മറുനാടൻ പൂക്കളെ ആശ്രയിക്കുന്നതിന് പകരം പൂക്കൃഷി ചെയ്ത് മാതൃകയാവുകയാണ് പയ്യന്നൂരിലെ കാർഷിക വികസന ബാങ്ക്. ഓഫീസ് കെട്ടിടത്തിന്റെ ടെറസിൽ കൃഷി ചെയ്ത 180 ചെണ്ടുമല്ലി തൈകളാണ് വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നത്. തളിപ്പറമ്പ് കാർഷിക വികസന ബാങ്കിന്റെ പയ്യന്നൂരിലെ ഓഫീസ് കെട്ടിടത്തിലെ ടെറസിൽ നിറയെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് ചെണ്ടുമല്ലി തൈകൾ. ശക്തമായി പെയ്ത മഴയെയും ആഞ്ഞുവീശിയ കാറ്റിനെയും അതിജീവിച്ച് മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് മനോഹരമായ കാഴ്ചയാണ്. കർഷകരുടെയും കൃഷിയിൽ താൽപ്പര്യമുള്ളവരുടെയും ഫേസ്ബുക്ക് കൂട്ടായ്മയായ കൃഷിത്തോട്ടം അഗ്രികൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മൊബൈൽ നഴ്സറിയിൽ നിന്നുമാണ് ഇവിടത്തേക്ക് ആവശ്യമായ ചെണ്ടുമല്ലി തൈകൾ വാങ്ങിയത്. തൈകളാണിത്. ഇത് ഹൈബ്രിഡ് ഇനമാണ്. കഴിഞ്ഞ 4 വർഷവും ജൈവ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്തിരുന്നു. അത് വൻ വിജയമായിരുന്നു.
ഇത്തവണ ആദ്യമായിട്ടാണ് പൂക്കൃഷി ചെയ്യുന്നത്. അതിൽ ബാങ്കിലെ എല്ലാ ജീവനക്കാരുടെയും ഭരണസമിതികളുടെ എല്ലാ സഹകരണത്തോടെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. യാതൊരുവിധ രാസവളങ്ങളോ രാസ കീടനാശിനികളോ ഉപയോഗിക്കാതാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ അടക്കമുള്ളവർക്ക് പൂക്കൾ വിടുന്നതിന് ആരോഗ്യപരമായ മറ്റു യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. മുൻവർഷങ്ങളിൽ ഇവിടെ പച്ചക്കറി കൃഷിയും ചെയ്തിരുന്നു. പൂക്കൾ വിളവെടുത്ത ശേഷം ഓണവിപണിയിലേക്ക് നൽകാനാണ് ഇവരുടെ തീരുമാനം. പൂക്കളമൊരുക്കാൻ ഇക്കുറി നമുക്ക് മറുനാടൻ പൂക്കളെ ആശ്രയിക്കേണ്ട. പയ്യന്നൂരിലെ ഈ ടെറസ് കൃഷിയിൽ മനോഹരമായ പൂക്കൾ ഒരുങ്ങിക്കഴിഞ്ഞു ഓണത്തെ വരവേൽക്കാൻ. ക്യാമറാമാൻ യദു കണ്ണപുരത്തിനൊപ്പം നീതു അശോക്, കണ്ണൂർ വിഷൻ. മട്ടന്നൂർ തില്ലങ്കേരിയിൽ തരിശായി കിടന്ന ഭൂമിയിൽ നെൽകൃഷി ഇറക്കി നൂറുമേനി വിളയിക്കാനുള്ള ശ്രമത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകർ. തില്ലങ്കേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിനോട് ചേർന്നുള്ള സ്ഥലത്താണ് കരനെൽകൃഷി കൊയ്ത്തിനൊരുങ്ങുന്നത്. തില്ലങ്കേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തെ 50 സെന്റ് സ്ഥലത്താണ് കുടുംബശ്രീ ഒരുമ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നെൽകൃഷി ഇറക്കിയത്. ആതിരവിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചിരുന്നത്. പദ്ധതി വിജയം കണ്ടതിന്റെ ആഹ്ലാദത്തിലാണ് കുടുംബശ്രീ പ്രവർത്തകർ. വിളവെടുപ്പിനും ഈ സംഘം ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ പഞ്ചായത്തിനെ തരിശ് രഹിത പഞ്ചായത്താക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള വിവിധ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ വർഷം നമ്മൾ വളരെ നേരത്തെ തന്നെ തില്ലങ്കേരി പഞ്ചായത്തിൻ്റെ സാധ്യമാകുന്ന മേഖലകളെല്ലാം തന്നെ പ്രത്യേകിച്ച് കരനെൽ കൃഷി വ്യാപിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള വിവിധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും അത് ഭംഗിയായി നമ്മുടെ നാട്ടിലെ കർഷകരും വിവിധ കർഷക ഗ്രൂപ്പുകളും ഏറ്റെടുക്കുന്ന ഒരു നിലയാണ് ഉണ്ടായത്. തരിശുരഹിത ഗ്രാമം പദ്ധതി പ്രകാരം പഞ്ചായത്തിൽ തരിശു കൃഷി വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രസിഡന്റ് പി പി സുഭാഷ് പറഞ്ഞു. കരനെൽ കൃഷി പഞ്ചായത്ത് അംഗങ്ങളും കൃഷിവകുപ്പ് അധികൃതരും സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. ഡെപ്യൂട്ടി മേയർ പി കെ രാഗേഷിനെ പിന്തുണക്കുന്നതിനെതിരെ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. ഇടതുമുന്നണി കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണക്കാൻ കൌൺസിലർമാരോട് ആവശ്യപ്പെടുമെന്ന് പ്രാദേശിക നേതൃത്വം കണ്ണൂർ കൃഷ്ണനോട് പറഞ്ഞു. ഈ വിഷയം ഏകപക്ഷീയമായാണ് ലീഗ് ജില്ലാ നേതൃത്വം കൈകാര്യം ചെയ്തതെന്നും നേതാക്കൾ തുറന്നടിച്ചു. ഡെപ്യൂട്ടി മേയർ പി കെ രാഗേഷിന്റെ പിന്തുണ യു ഡി എഫ് സ്വീകരിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് മുസ്ലിം ലീഗിൽ ഉയരുന്നത്. ചാലാട് പള്ളിക്കുന്ന് മേഖലകളിലെ പ്രവർത്തകർക്കിടയിലാണ് അമർഷം പുകയുന്നത്. ഈ മേഖലയിലെ കോൺഗ്രസ് നേതൃത്വവും പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനത്തിലാണ്. മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിനെതിരെ പ്രാദേശിക ലീഗ് നേതൃത്വം രൂക്ഷമായാണ് പ്രതികരിക്കുന്നത്. പ്രാദേശിക തലത്തിൽ നിലനിൽക്കുന്ന പ്രശ്നം പരിഹരിക്കാതെ രാഗേഷിന്റെ പിന്തുണ സ്വീകരിക്കരുതെന്ന് ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നതായും പ്രവർത്തകർ പറഞ്ഞു. എന്നാൽ ഏകപക്ഷീയമായാണ് നേതൃത്വം തീരുമാനമെടുത്തത്. പ്രവർത്തകരെ തിരിഞ്ഞു നോക്കാത്ത ജില്ലാ നേതൃത്വമാണ് നിലവിലുള്ളതെന്ന് യൂത്ത് ലീഗ് ശാഖ വൈസ് പ്രസിഡന്റ് ഫൈസൽ ചാലാട് പറഞ്ഞു. നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ജില്ലാ നേതൃത്വം പൂർണ്ണമായി പരാജയപ്പെട്ടിട്ടാണുള്ളത്. കാരണം നമ്മളോട് അന്വേഷിക്കാതെ, നമ്മളെ വികാരങ്ങൾ മനസ്സിലാക്കാതെ, നമ്മളെ ഇടയിലുള്ള ആൾക്കാർ നമ്മളെ കമ്മിറ്റി വിളിക്കാതെ ഇങ്ങനെ ഒരു തീരുമാനം കൈകൊണ്ടതിന് നമ്മൾക്ക് വിയോജിപ്പാണ്. അവരുടെ തീരുമാനം തെറ്റാണെന്ന് ഞങ്ങൾ പറയും. പി കെ രാഗേഷുമായി ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിൽ. ഇപ്പോൾ ഈ നിലവിലുള്ള സാഹചര്യം വെച്ചിട്ട് നമുക്ക് ഒത്തുപോകാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ? നമ്മളെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക? എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ ലീഗ് പിന്തുണക്കണമെന്നാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ വികാരം. നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ലെങ്കിൽ അത് ചെയ്യണമെന്നാണ് നമ്മളെ വിശ്വാസം. നമ്മളെ മെമ്പറിനോട് പോലും ഞങ്ങൾ അത് കാര്യം സൂചിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. കാരണം യൂത്ത് ലീഗ് നമ്മളെ കമ്മിറ്റി വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ തീരുമാനിച്ചിട്ട് അത് എന്താണെന്നുള്ള അടുത്ത സ്റ്റെപ്പ് നമ്മൾ തീരുമാനിക്കും. യൂത്ത് ലീഗ് ചാലാട് ശാഖ, ചാലാട് മേഖലാ കമ്മിറ്റി അതിന് തീരുമാനം കൈകൊള്ളുമെന്നാണ് എന്റെ വിശ്വാസം. ഡെപ്യൂട്ടി മേയർക്കെതിരെ എൽ ഡി എഫ് നൽകിയ അവിശ്വാസ പ്രമേയം 31 ചർച്ചയ്ക്കെടുക്കും. മേയർ തെരഞ്ഞെടുപ്പിൽ പി കെ രാഗേഷിന്റെ പിന്തുണ യു ഡി എഫ് നേതൃത്വം ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിലും മുസ്ലിം ലീഗിന്റെ അടക്കം പ്രാദേശിക നേതൃത്വത്തിൽ ഇതിനെതിരെ അതൃപ്തി പുകയുകയാണ്. എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ പിന്തുണക്കണമെന്ന വികാരം വരെ മുസ്ലിം ലീഗിൽ ശക്തിപ്പെട്ടു വരികയാണ്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ അനീഷ് കൂത്തുപറമ്പിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പദവി യു ഡി എഫിന്റെ കൈകളിലായത് വികസനത്തിന് തടസ്സമായെന്ന കണ്ണൂർ മുൻ മേയർ ഇ പി ലത. ജനങ്ങൾ ആഗ്രഹിച്ച വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായും ഇ പി ലത പറഞ്ഞു. കോർപ്പറേഷന്റെ കഴിഞ്ഞ 3.5 വർഷം ഭരണസമിതിയെയും കോർപ്പറേഷനെയും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചതിന് ക്രിയാത്മകമായ വിമർശനങ്ങളോടുകൂടി സഹകരിച്ചിട്ടുള്ള മുഴുവൻ മാധ്യമ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. നിങ്ങൾക്കറിയുന്നത് പോലെ കഴിഞ്ഞ 2015 നവംബർ 11 കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിച്ച് 18 തീയതിയാണ് ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടുള്ളത്. കണ്ണൂരിലെ ജനങ്ങൾ ആഗ്രഹിച്ചതിനനുസരിച്ചിട്ടുള്ള ഭരണവും ഭരണമാറ്റവുമായിരുന്നു കോർപ്പറേഷന് പുതുതായി രൂപീകരിച്ച കോർപ്പറേഷന് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ
ഏറെ വികസന പ്രവർത്തനങ്ങൾ, ജനകീയപരമായിട്ടുള്ള, ജനങ്ങൾ ആഗ്രഹിച്ചതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള ചാരിതാർത്ഥത്തോടുകൂടിയാണ് പടിയിറങ്ങിയിട്ടുള്ളത്. എന്നിട്ട് കണ്ണൂരിലെ ജനങ്ങളുടെ മുന്നിലേക്ക് പോവുകയാണ് ഞങ്ങൾ. ഇതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. വികസന പ്രവർത്തനങ്ങൾക്ക് കണ്ണൂർ കോർപ്പറേഷന്റെ തുല്യമായ ഭരണസമിതി, നിങ്ങൾക്ക് അറിയുന്നതാണ് ഭരണ പ്രതിപക്ഷം ഇല്ല ഒരു തദ്ദേശ സ്ഥാപനം എന്ന് പറഞ്ഞാൽ, എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും, ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒഴികെ ബാക്കി മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും യു ഡി എഫ് ആയിരുന്നു. ചെയർമാൻമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ യു ഡി എഫ് ആയിരുന്നു. അത് വികസനത്തിന് വലിയ ഒരു തടസ്സം നിന്നിട്ടുണ്ട്. ഒരടി മുന്നോട്ട് പോകുമ്പോൾ രണ്ടടി പിറകോട്ട് വലിക്കുന്ന വളരെ വലിയ ഒരു ബുദ്ധിമുട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും വളരെ നന്നായിട്ട് ഭരണസമിതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ആമുഖമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അതോടൊപ്പം ഞങ്ങൾ ധീരമായ വലിയ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. മാലിന്യ സംസ്കരണ രംഗത്ത് ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു തദ്ദേശ സ്ഥാപനം പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ഐറ്റംസും നിരോധിച്ചിട്ടുള്ള ഒരു തദ്ദേശ സ്ഥാപനം തീരുമാനമെടുത്തത് കണ്ണൂർ കോർപ്പറേഷനാണ്. അത് കൗൺസിലിൻ്റെ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തെ പോലും എതിർത്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അത് എടുത്തതാണ്. ആ തീരുമാനം കണ്ണൂർ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സുമേഷിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലുള്ള മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും ഏറ്റെടുക്കുകയും ജില്ല ഏറ്റവും നന്നായിട്ട് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിച്ചിട്ടുള്ള ഒരു ജില്ലയും അതോടൊപ്പം ഫ്ലക്സുകൾ, നിങ്ങൾക്കറിയാം ഫ്ലക്സ് ബോർഡുകൾ നിരോധിച്ച ഒരു ജില്ലയായി മാറാൻ നേതൃത്വപരമായ പങ്ക് കണ്ണൂർ കോർപ്പറേഷന് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ണൂരിലുള്ള മുഴുവൻ ജനങ്ങളുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി ഉണ്ടായിട്ടുള്ള ഒരു മേൽക്കൈയാണ് ഇത്. ഈ ഒരു മേൽക്കൈ, ഈ ഒരു നേട്ടം കേരളത്തിലും ഇന്ത്യക്കും മാതൃകയാകാൻ കണ്ണൂർ കോർപ്പറേഷന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു സന്തോഷം എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. മാലിന്യ സംസ്കരണ രംഗത്ത് വലിയൊരു മാറ്റമാണ് കണ്ണൂർ കോർപ്പറേഷൻ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങള് ചേലാവ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 6 നഗരങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള വേസ്റ്റ് ടു എനർജി പ്ലാന്റ് ചേലാവ വരാൻ പോവുകയാണ്. 150 കോടിയുടെ പ്ലാന്റാണ്. അതിനുള്ള അംഗീകാരം കൗൺസിൽ തീരുമാനിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അങ്ങനെ കണ്ണൂരിലെ നഗരത്തിലും കണ്ണൂരിന്റെ പ്രാന്തപ്രദേശങ്ങളിലുമുള്ള കോർപ്പറേഷന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ ആഗ്രഹിച്ചതിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ മീറ്റിംഗിൽ പറഞ്ഞതുപോലെ കണ്ണൂരിനെ ക്ലീൻ സിറ്റി, സുന്ദര നഗരമാക്കുവാൻ എന്നുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഒരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നത്തിലേക്ക് കടക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഒരു തെളിവ് കൂടിയാണ് കഴിഞ്ഞ വർഷം മാതൃഭൂമി നടത്തിയിട്ടുള്ള നല്ല നഗരം, സുന്ദര നഗരം എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ക്രിയേറ്റീവ് ഐഡിയാസ് ഉള്ള നഗരത്തിന്റെ അവാർഡ് 6 കോർപ്പറേഷനിൽ കണ്ണൂർ കോർപ്പറേഷന് നേടാൻ സാധിച്ചത് എന്ന് അഭിമാനത്തോടുകൂടി എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും. പ്രധാന വാർത്തകൾ കേട്ടു. പ്രളയബാധിതർക്കുള്ള അടിയന്തര ധനസഹായ വിതരണം ഓണത്തിന് മുൻപ് തുക വിതരണം ചെയ്യുക. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ. സർക്കാർ ജീവനക്കാർക്ക് ഇത്തവണ സാലറി ചാലഞ്ച് ഇല്ല. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡെബിറ്റ് കാർഡുകൾ ഒഴിവാക്കുന്നു. പുതിയ നീക്കം ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി 1.5 വർഷം കൊണ്ട് 100,000+ യോനോ ക്യാഷ് പോയിന്റുകൾ സ്ഥാപിക്കാനും തീരുമാനം. സ്വർണവില വർധന തുടരുന്നു. വ്യാപാരം പുരോഗമിക്കുന്നത് പവന് 27,920 രൂപയിൽ, ഇന്ന് വർദ്ധിച്ചത് 80 രൂപ. ഒരു വർഷത്തിനിടെ ഉണ്ടായത് 20% വർധന. കനത്ത മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ഉൾപ്പെടെയുള്ള 4 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഉച്ചവാർത്ത സമാപിക്കുന്നു. നമസ്കാരം.